ആദ്യകാലത്തെ പ്രവാസി മലയാളികളെ ഏറ്റവും അധികം സ്വാധീനിച്ച പാട്ടുകാരനായിരുന്നു മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ എരിഞ്ഞോളി മൂസ. പ്രവാസികൾ നൽകിയത് മാത്രമാണ് ജീവിതത്തിൽ ബാക്കിയുള്ളതെന്ന് പലവട്ടം മൂസ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിൽ എരിഞ്ഞോളി എന്ന ഗ്രാമത്തെ ഗൾഫിന്റെ ഖൽബിൽ കുടിയിരുത്തിയാണ് മൂസയുടെ മടക്കം. ആദ്യകാലത്തെ പ്രവാസികളുടെ ചെറിയ മുറികളുടെ ചുമരുകളിൽ തട്ടിയ പ്രണയത്തിനും വിരഹത്തിനും ഓർമ്മകൾക്കുമെല്ലാം ഈ സ്വരം അകമ്പടിയായിരുന്നു. കത്തുപാട്ടുകളും മാപ്പിളപ്പാട്ടുകളുമൊക്കെയായി എരഞ്ഞോളി മൂസയുടെ സംഗീതത്തെ സമാനതകളില്ലാതെയാണ് പ്രവാസി മലയാളികൾ ഏറ്റെടുത്തത്, സ്നേഹിച്ചത്. ആ പ്രവാസി മലയാളികളെക്കുറിച്ച് 9 വർഷങ്ങൾക്ക് മുൻപ് ദുബായ് ക്രീക്കിലെ കടൽക്കാറ്റേറ്റ് മനോരമ ന്യൂസിനോട് മൂസ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മാപ്പിളപ്പാട്ടിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുത്തതും വളർത്തിയതും ഗൾഫ് മലയാളികളാണ്. ഇത് വെറുതെ ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞില്ല, അതൊരു സത്യം തന്നെയാണ്. എന്നുവെച്ചാൽ അവരെ ജീവിതത്തിൽ അവരെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർ കേൾക്കുന്നത് ഇതാണ്, ധാരാളം കത്ത് പാട്ടുകൾ. അപ്പോൾ അവരെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പാട്ടുകൾ ഇറങ്ങി. എരഞ്ഞോളിയിലെ വയൽക്കാറ്റേറ്റ സംഗീതം ഗൾഫ് നാടുകളിലെ പേരറിയാത്ത അനേകം ജീവിതങ്ങളെ ധന്യമാക്കി. മധുരമേറിയ ഈണങ്ങളിൽ ഗൃഹാതുരമായ നാട്ടുവഴികളുടെ ചൂരും ചൂടുമുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും പ്രവാസികളായിരുന്നു. 60-ാം പിറന്നാളും ഞാൻ ദുബായിൽ നിന്നാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മെഴുകുതിരി ഊരിട്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു സാധനം ആസ്വദിച്ചതിന് ഒരു ദിവസം. ഒടുവിൽ പാട്ടുമാത്രം ബാക്കിയാക്കി എരഞ്ഞോളി മൂസ വിട പറയുമ്പോൾ വാസലോകം ഓർമ്മകളിലാണ്. മെഹ്റാജ് രാവിലെ മരുഭൂതണുപ്പിച്ച കാറ്റിന്റെ മണമുള്ള സംഗീതത്തിന്റെ ഓർമ്മകളിൽ. മെഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. മനോരമ ന്യൂസ്, ദുബായ്.